36 പേരുടെ ജീവനെടുത്ത കേരളത്തെ നടുക്കിയ കരടിപ്പാറ ബസ് അപകടം നടന്നിട്ട് ഇന്ന് അര നൂറ്റാണ്ട്. 1974 ഏപ്രിൽ 29 രാവിലെ 9:30 കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കരടിപ്പാറയിൽ KSRTC ബസ് 2000 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞത്. ഇന്ന് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് കരടിപ്പാറ. വലിയൊരു അപകടത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ കരടിപ്പാറയ്ക്കുണ്ടെന്ന് ഇവിടെ എത്തുന്നവരിൽ പലർക്കും അറിയില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമാണ് കരടിപ്പാറ. ഹൈറേഞ്ചിന്റെ വിദൂര കാഴ്ച ഇവിടെ നിന്നാൽ ആസ്വദിക്കാം. എന്നാൽ ഈ സുന്ദര കാഴ്ചകൾക്കപ്പുറം വലിയൊരു അപകടത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി കരടിപ്പാറയ്ക്കുണ്ട്. 1974 ഏപ്രിൽ 29 രാവിലെ 9:30 കേരളത്തെ നടുക്കിയ ബസ് അപകടം സംഭവിച്ചത്. 36 പേരുടെ ജീവനെടുത്ത കരടിപ്പാറ ബസ് അപകടം നടന്നിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികഞ്ഞു. അപകടത്തിൽ 10 സ്ത്രീകളടക്കം 33 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. 24 പേർക്ക് പരിക്കേറ്റു. ചികിത്സയ്ക്കിടെ പിന്നീട് 3 പേർ കൂടി മരിച്ചു. രാവിലെ 9 മൂന്നാറിൽ നിന്ന് എറണാകുളത്തിന് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിറയെ യാത്രക്കാരുമായി വന്ന ബസ് കരടിപ്പാറയിലെ വളവിൽ എതിരെ വന്ന പാഴ്സൽ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പതിച്ചത്. പാറക്കെട്ടിൽ ചെന്നിടിച്ച ബസ് പലതവണ മലക്കം മറിഞ്ഞു. യാത്രക്കാരിൽ പലരും ബസ്സിൽ നിന്നും തെറിച്ച് പാറക്കെട്ടിൽ വീണ് മരിക്കുകയായിരുന്നു. ഇന്നത്തെ പോലെയായിരുന്നില്ല അന്നത്തെ കരടിപ്പാറ. കൊടും വളവായിരുന്നു. എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ലായിരുന്നു. ഇന്ന് സ്ഥിതി മാറി. മൂന്നാറിന് സമീപത്തുള്ള പ്രധാന വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് കരടിപ്പാറ. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വളവുകൾ വീതി കൂട്ടി പാതയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അതിനു മുകളിൽ സുരക്ഷാ വലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സമീപത്തായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും പ്രവർത്തിച്ചു വരുന്നു. SL വരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.